പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ അമ്മ എന്ന ആത്മീയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ജീവിതത്തിൽ കഷ്ടപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ അടിയന്തരമായ ഒരത്ഭുതം ഒരടയാളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകുവാൻ പരിശുദ്ധ അമ്മയോട് യേശുവിനോടും പ്രാർത്ഥിക്കുക, ആവശ്യപ്പെടുക. കാരണം പിതാവായ ദൈവവും പരിശുദ്ധ അമ്മയും നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് അത്ഭുതം കാണുവാൻ സാധിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ അവസാനം വരെ ശ്രദ്ധാപൂർവം ഭക്തിപൂർവം ആയിരിക്കാൻ ശ്രമിക്കാം. പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിലും എൻ്റെ ഭവനത്തിലും അമ്മയുടെ സംരക്ഷണവും മധ്യസ്ഥവും യാചിക്കുന്നതിനായി എൻ്റെ പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഇന്ന് ഞാൻ അമ്മയുടെ സന്നിധിയിലേക്ക് തിരിയുന്നു. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികൾക്കും ഓരോ ദിവസവും ഉയർന്നു വരുന്ന എല്ലാ ഭീഷണികൾക്കും മുന്നിൽ ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങളെ ചുറ്റുപറ്റിയുള്ള എല്ലാ ശത്രുക്കളെയും അപകടങ്ങളെയും ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനുമുള്ള അമ്മയുടെ മധ്യസ്ഥതയിലും അമ്മയുടെ നന്മയിലും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും മാതൃകയായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അതേ ധൈര്യവും ദൈവത്തിലുള്ള അതേ വിശ്വാസവും ഉണ്ടായിരിക്കുവാൻ അങ്ങയുടെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഞങ്ങളെയും സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും നമ്മോടൊപ്പമുണ്ടെന്നും അവൻ നമ്മെ സംരക്ഷിക്കുകയും ശരിയായ പാതയിൽ നയിക്കുകയും ചെയ്യുന്നുവെന്നും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ശാന്തതയും സമാധാനവും ദൈവം ഞങ്ങൾക്ക് നൽകുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടുവാൻ ആവശ്യമായ സുരക്ഷിതത്വവും ഞങ്ങൾക്ക് നൽകട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധുര്യവും സ്നേഹവും എൻ്റെ ഭവനത്തെ വലയം ചെയ്യട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അതിനെ സംരക്ഷിക്കുകയും എപ്പോഴും സുരക്ഷിതത്വവും അനുഗ്രഹീതവുമായി നിലനിർത്തുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും സ്നേഹവും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളെയും ഒരുമിച്ച് നേരിടുവാൻ കഴിയും. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് ദിവ്യപ്രകാശം നൽകട്ടെ. അത് ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും മികച്ച വഴികളിലേക്ക് ഞങ്ങളെ നയിക്കുകയും എപ്പോഴും ദൈവത്തോട് അടുപ്പിക്കുകയും ചെയ്യട്ടെ. എല്ലായ്പ്പോഴും ഞങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തോടും അവിടുത്തെ എല്ലാ ഭക്തജനങ്ങളോടും അങ്ങെപ്പോഴും പുലർത്തിയിരുന്ന എല്ലാ സ്നേഹത്തിനും ഭക്തിക്കും പരിശുദ്ധ അമ്മ വഴി ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ നന്മയ്ക്കും മധ്യസ്ഥത്തിനും ഞങ്ങൾക്ക് വളരെയേറെ ആവശ്യമുള്ള സമാധാനവും സംരക്ഷണവും നൽകട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അനുദിനം നേരിടുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള കരുത്തും ധൈര്യവും നൽകുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ മധ്യസ്ഥത ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും പ്രതിദിനം ഉണ്ടാകുന്ന പ്രയാസകരമായ സാഹചര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. അമ്മയുടെ നന്മയും മധ്യസ്ഥതയും ഞങ്ങൾക്ക് ദോഷം വരുത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. ലോകരക്ഷകന്റെ അമ്മ നമ്മുടെയും അമ്മയാണ് എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ പ്രാർത്ഥനകളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുവാനുള്ള സമയമാണിത്. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. പ്രിയപ്പെട്ട എൻ്റെ അമ്മി, അമ്മയുടെ മധ്യസ്ഥത വഴി ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങൾ വഴി എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ. അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമായ ദൈവിക സംരക്ഷണം നൽകട്ടെ.
ഞങ്ങൾ തേടുന്ന സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ. എല്ലായ്പ്പോഴും ഞങ്ങളെ മികച്ച വഴികളിലേക്ക് നയിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തോടും അങ്ങയുടെ എല്ലാ ഭക്തജനങ്ങളോടും അങ്ങ് എല്ലായ്പ്പോഴും പുലർത്തിയിരുന്ന സ്നേഹത്തിനും ഭക്തിക്കും പരിശുദ്ധ അമ്മ വഴി ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ നന്മയും മാധ്യസ്ഥവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും എന്നെയും എൻ്റെ ഭവനാംഗങ്ങളെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നന്ദി വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം അമൂല്യമായ ഒരു സമ്മാനമാണെന്നും നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും നാം വിലമതിക്കണമെന്നും എപ്പോഴും ഓർക്കുക. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ദയയും സ്നേഹവും അനുകമ്പയും പരത്തിക്കൊണ്ട് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചമാകുവാൻ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ സഹായിക്കട്ടെ. ആവശ്യമുള്ളവർക്കെല്ലാം സമാധാനവും പ്രത്യാശയും നൽകുവാനുള്ള ദൈവത്തിൻ്റെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നതിനും അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടി എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി തുടർന്നും മാധ്യസ്ഥം വഹിക്കണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ സമാധാനവും സുരക്ഷിതത്വവും നൽകിക്കൊണ്ട് അങ്ങയുടെ സംരക്ഷണം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പോലും ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയും വിശ്വാസവും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏത് വെല്ലുവിളികളെയും നേരിടുവാൻ ആവശ്യമായ ധൈര്യം നൽകിക്കൊണ്ട് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്ന് ഞങ്ങളെ എപ്പോഴും ഓർമ്മപ്പെടുത്തണമേ. ഞങ്ങളെ ബാധിച്ചേക്കാവുന്ന എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും എൻ്റെയും എൻ്റെ ഭവനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട എൻ്റെ അമ്മേ, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ മാധുര്യത്തിലും സ്നേഹത്തിലും ഞങ്ങളെ എല്ലാവരെയും വലയം ചെയ്യുകയും ചെയ്യണമേ. അങ്ങയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളുമായും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള കൃപ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ദൈവിക അനുഗ്രഹം നൽകണമേ. ദൈവത്തോടുള്ള അമ്മയുടെ എല്ലാ സ്നേഹത്തിനും സമർപ്പണത്തിനും പിതാവിൻ്റെ മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ച് എപ്പോഴും ഞങ്ങളുടെ അരികിലായിരിക്കുന്നതിനും ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെല്ലാവരെയും നയിക്കുന്ന അങ്ങയുടെ സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കൃപയിലും കാരുണ്യത്തിലും ആശ്രയിക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിനയം വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ സേവിക്കുന്നതിലും എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നതിലുമാണ് യഥാർത്ഥ മഹത്വമെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് കൂടുതൽ ക്ഷമയും കൂടുതൽ മനസ്സിലാക്കലും കൂടുതൽ സഹിഷ്ണുത പുലർത്തുവാനും യേശുവിൻ്റെ മധ്യസ്ഥത നമ്മെ സഹായിക്കട്ടെ. ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതുല്യനും പ്രത്യേകനുമാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. അമ്മേ ദൈവമാതാവേ, ഈ നിമിഷം ഞങ്ങളുടെ രോഗാവസ്ഥയെ അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ രോഗശാന്തിയും സമാധാനവും ഞങ്ങളിൽ നിറയ്ക്കട്ടെ. ഞങ്ങളിൽ അത്യന്തം ആവശ്യമായി വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും മാതൃകയായതിനും പിതാവിൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് എപ്പോഴും ഞങ്ങളുടെ അരികിലായിരിക്കുന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു. എളിമയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ
ഞങ്ങളെ നയിക്കുന്ന അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും എൻ്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായവും പിന്തുണയും ആവശ്യമുള്ള ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരോടും കൂടുതൽ പ്രത്യേക കരുണയെ കാണിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മീ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ബഹുമാനത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മധ്യസ്ഥയായി എപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ അമ്മ സംരക്ഷകയായി ഉണ്ടാകണമേ. ഞങ്ങളുടെ ഓരോ വാക്കും പ്രവൃത്തിയും അമ്മ തന്നെ നിയന്ത്രിക്കണമേ. ദൈവഹിതത്തിനെതിരായ ഒരു വാക്കോ പ്രവൃത്തിയോ ചിന്തയോ ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുവാൻ ഇടവരുത്തരുതേ. അമ്മ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവയെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ദൈവം എപ്പോഴും ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. ആ വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ ബുദ്ധിമുട്ടുള്ളതും അർത്ഥശൂന്യവുമുള്ളതുമായ എല്ലാ കാര്യങ്ങളിൽ ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ. ദൈവമേ, എല്ലാ ബുദ്ധിമുട്ടുള്ളതും അർത്ഥശൂന്യവുമാണെന്ന് തോന്നുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലും ദൈവത്തെ അന്വേഷിക്കുന്നതിലും ഉറച്ചു നിൽക്കുവാൻ യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവസ്നേഹവുമായി നമ്മെ ബന്ധിപ്പിച്ച് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥനയെന്ന് എല്ലാവരും ഓർക്കുക. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലായാലും പ്രാർത്ഥന ഒഴിവാക്കരുത്. പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുവാൻ നാം മറക്കരുത്. ഈശോയുടെ പക്കൽ ഓടിയെത്തുവാനും നാം ധൈര്യപ്പെടണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എപ്പോഴും വിശുദ്ധിയും പൂർണ്ണതയും തേടുന്ന ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും യേശുവിനെ മറ്റുള്ളവരെയും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനുമാണ് നാം വിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്ത് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആധികാരികമായും സ്ഥിരതയോടെയും ജീവിക്കുന്ന ഞങ്ങളുടെ വിശ്വാസത്തോട് കൂടുതൽ പ്രതിബദ്ധതയുള്ളവരായിരിക്കുവാൻ അങ്ങയുടെ മധ്യസ്ഥത ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവിക പ്രകാശം പരത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. അനുദിന ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കൃപയിലും സംരക്ഷണത്തിലുമാണ്. ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈ നിമിഷം നമുക്ക് നന്ദി പറയാം. ഒപ്പം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും നമ്മുടെ ഭവനത്തിൻ്റെ മേൽ ആയിരിക്കുന്നതിനും നമുക്ക് നന്ദി പറയാം. എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമ്മുടെ കർത്താവ് യേശുമിശിഹ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി. കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപാസനം പ്രസാദവര മാതാവേ, എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള പെടുമരണത്തിൽ നിന്നും കാത്തു പരിപാലിച്ച് അമ്മയുടെ നീലാങ്കി കൊണ്ട് സംരക്ഷിച്ചു കൊള്ളണമേ. അമ്മയുടെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സാന്നിധ്യവും എൻ്റെ ഭവനത്തിൻ്റെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഇപ്പോൾ ചൊല്ലിയ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവരും നിർബന്ധമായും രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ചൊല്ലിയിരിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംരക്ഷണം മുഴുവൻ പരിശുദ്ധ അമ്മ, കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഏറ്റെടുക്കും.
എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാഭ്യർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പരിശുദ്ധ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.